ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോർഷൻ ഇൻ എ ഷാഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ടോർഷൻ ഇൻ എ ഷാഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ കെ ടി ഇ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക, വീഡിയോ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെക്ചർ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 75 kW പവർ അറ്റ് 200 RPM. ഇഫ് ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 50 MPa, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ടെക് ജി ഈക്വൽ ടു 100 GPa. ഇത് 2017 ഡിസംബറിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഗിവൺ ഡേറ്റാസ് നോക്കാം. എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 75 kW പവർ തന്നിട്ടുണ്ട്. 75 kW ആണ്. വാട്ട്സിലാക്കുമ്പം 75 × 10³ വാട്ട്സ് അറ്റ് 200 RPM. എന്ന് തന്നിട്ടുണ്ട് 200 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഇഫ് ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 50 MPa, ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത് 50 MPa ആണ്. നമുക്ക് വേണ്ടത് ന്യൂട്ടൺ പെർ mm² മെഗാ പാസ്കലിനെ ന്യൂട്ടൺ പെർ mm² ആക്കാൻ × 10⁶ × 10⁶ ആണ്. അപ്പോൾ എങ്ങനെ വരും? ടോ ഈക്വൾ ടു 50 N/mm² എന്ന് വരും. നെക്സ്റ്റ് ജി ഈക്വൾ ടു 100 GPa. ജിഗാ പാസ്കലിനെ ന്യൂട്ടൺ പെർ mm² ആക്കുമ്പോഴത്തേനും 100 × 10⁹ / 10⁶ ആണ്. അപ്പോൾ 100 × 10�³ ന്യൂട്ടൺ പെർ mm². ഇത്രയാണ് ഗിവൺ ഡേറ്റാസ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പവറൊക്കെ തന്നിട്ടുണ്ട്. ആ പവറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റ് എന്തോ കണ്ടുപിടിക്കണം, ടോർക്ക് ടി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെടുത്ത് സർക്കുലർ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഡി കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. പി ഈക്വൽ ടു 2πNT/60. ഇതിൽ നിന്ന് ടി ആണ് കണ്ടുപിടിക്കാനുള്ള, ബാക്കിയെല്ലാം അറിയാം. പി എന്ന് പറയുന്നത് 75 × 10³ ആണ്. 2π × N എന്ന് പറയുന്നത് 200 ആണ്. ടി ആണ് കണ്ടുപിടിക്കാനുള്ളത് / 60. അതിൽ നിന്ന് ടി എങ്ങനെ വരും? 75 × 10³ × 60 / 2π × 200 എന്ന് വരും. അത് ടി സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും 3580 × 3580.986 ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. അതിന് mm ൽ ആക്കുമ്പോഴത്തേനും × 10³ ആണ്. അപ്പോൾ ടി എങ്ങനെ വരും? 3580986 ന്യൂട്ടൺ mm എന്ന് വരും. ഇനി ഈ ടി എടുത്തിട്ട് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടി ഈക്വൽ ടു π/16 × ടോ × d³ ആണ്. അതിൽ നിന്ന് ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം d³ ഈക്വൽ ടു t×16 π×ടോ. വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോഴത്തേനും ടി നമുക്കറിയാം 3580986 × 16 / π×ടോ എന്ന് പറയുന്ന 50 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും d³ ഈക്വൾ ടു 3647.56.238 എന്ന് കിട്ടും. ഡി കണ്ടുപിടിക്കാനായിട്ട് റേസ് ടു 1/3 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ 71.44 mm എന്ന് കിട്ടും. ഇതാണ് ഡയമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോളോ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 300 kW പവർ അറ്റ് 80 RPM. ഇഫ് ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 60 N/mm² ആൻഡ് ദ ഡയമീറ്റർ റേഷ്യോ ഈസ് 0.6. ഫൈൻഡ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ് യൂസിംഗ് ദ മാക്സിമം ടോർക്ക്. അസ്യൂമിംഗ് ദ മാക്സിമം ടോർക്ക് 1.4 times ദ മീൻ. ഇത് April 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് നോക്കാം. എ ഹോളോ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 300 kW. അപ്പോൾ കിലോവാട്ടിലാണ് തന്നേക്കുന്നത്. വാട്ട്സിലാക്കുക × 10³. അപ്പോൾ എങ്ങനെ വരും? പി ഈക്വൽ ടു 300 × 10³ വാട്ട്സ് അറ്റ് 80 RPM. എന്നാണ് തന്നേക്കുന്നത്, 80 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഇഫ് ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ്
60 newton per mm square. Tow thannittunde 60 newton per mm square. And the diameter ratio is 0.6. Hollow shaft aanu. Appo diameter randan kaanum di internal diameter external diameter. അതിൻ്റെ റേഷ്യോ എന്നാണ് ഡി ഐ ബൈ ഡി സീറോ ഇക്വൽ എന്ന് പറയുന്നത് എന്താണ് 0.6 ആണ്. ഫൈൻഡ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ് അസ്യൂമിങ് ദ മാക്സിമം ടോർക്ക് ഇക്വൽ ടു 1.4 ടൈംസ് ദ മീൻ. മാക്സിമം ടോർക്ക് എന്താണ്? 1.4 ടൈംസ് മീൻ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് പവറൊക്കെ തന്നിരിക്കുന്നതുകൊണ്ട് പവറിൻ്റെ ഇക്വേഷൻ വെച്ച് ഒരു ടി കണ്ടുപിടിക്കണം, ടോർക്ക്. ആ ടി എന്ന് പറയുന്നത് ടി മീൻ ആണ്. അതിനെ എടുത്തിട്ട് ഈ ടി മാക്സ് എന്ന് പറയുന്നത് 1.4 ടി മീൻ ആണ്. ഈ ടി ഇപ്പോൾ കിട്ടുന്ന ഒരു ടി മീനിനെ എടുത്തിട്ട് ടി മാക്സിൻ്റെ ഇക്വേഷനിൽ കൊടുക്കും. അപ്പോൾ നമുക്ക് ടി മാക്സ് കിട്ടും. നമുക്ക് നോക്കാം. ഫസ്റ്റ് പി ഈക്വൽ ടു 2πNT/60 ആണ് നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കാം. ആ ടി എന്ന് പറയുന്നത് ടി മീൻ ആണ്. അപ്പോൾ ടി മീൻ ഈക്വൽ ടു 300 × 10⁻³ × 60/2π × 8 ആണ്. അതിൽ നിന്ന് ടി മീൻ സോൾവ് ചെയ്യുമ്പോഴത്തേനും 35809.862 × 10⁻³ ന്യൂട്ടൺ mm ആണ്. ഇനി ഈ ഇതെന്ന് പറയുന്നത് ടി മാക്സിൻ്റെ ഇക്വേഷനിൽ 1.4 ടി മീൻ ആണെന്ന് നമുക്കറിയാം. അതെന്ത് കൊടുക്കും? 1.4 ഇപ്പോൾ കിട്ടിയ 35809.862 × 10⁻³ കൊടുക്കുമ്പോഴത്തേനും 501338068 ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഈ ടി മാക്സ് ആണ് നമുക്കിനി ആവശ്യം. അപ്പം ഡയമീറ്റർ റേഷ്യോ നമുക്കറിയാം ഡി ഐ ബൈ ഡി നോട്ട് എന്ന് പറയുന്നത് 0.6 ആണ്. അതിൽ നിന്ന് ഡി ഐ എങ്ങനെ എഴുതാം? 0.6 × d നോട്ട് എന്ന് എഴുതാം. ഇനി ടി ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 5/16 × d0⁴ − di⁴ / d നോട്ട് ആണ്. ഇനി ടി നമുക്കറിയാം 501.1033806.8 ആണ് ഈക്വൽ ടു 5/16 × അറിയാം 60. ഇതിൽ നിന്ന് ഡി നോട്ട് raised to 4 − di നമ്മളിപ്പോൾ ഇവിടെ എന്തോന്ന് എഴുതി 0.16 × d0 എന്ന് എഴുതി അതിനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഡി നോട്ട് റേസ് ടു 4 − 0.6 d0 raised to 4 / d0 എന്ന് എഴുതാം. ഇന്ന വാല്യൂസ് എല്ലാം സോൾവ് ചെയ്ത് ഡി നോട്ട് റേസ് ടു 4 − 0.6 × 4 എന്ന് പറയുന്നത് 0.1296 ആണ്. ആ 1 − 0.1296 ചെയ്യുമ്പോഴത്തേനും 0.8704 d0 raised to 4 / d0 എന്ന് വരും. അത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേനും 0.8704 d0 raised to 3 = d0 raised to 4 / d0 എന്ന് വരും. ഇതിൽ 0.8704 d0 raised to d0³ = 501338068 / 11.780 എന്ന് വരും. അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേനും d0³ = 4889523.19 എന്ന് വരും. ഇതിൽ നിന്ന് ഡി നോട്ട് കണ്ടുപിടിക്കാനായിട്ട് റേസ് ടു 1/3 ചെയ്യും. അപ്പോൾ ഡി നോട്ട് എന്ന് പറയുന്നത് എന്താ കിട്ടുക? എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 1697.72 എന്ന് കിട്ടും. ഇനി ഡയമീറ്റർ റേഷ്യോ നമുക്കറിയാം ഡി ഐ ഈക്വൽ ടു 0.6 d0 ആണ്. അപ്പോൾ 0.6 × d0 എന്ന് പറയുന്നത് 169.72 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഡി ഐ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 101.83 എന്ന് കിട്ടും. ഇതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ് ഓഫ് ഹോളോ ഷാഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 280 RPM ബൈ എ സ്റ്റീൽ ഷാഫ്റ്റ് ഓഫ് 35 mm ഇൻറ്റേർണൽ ഡയമീറ്റർ ആൻഡ് 4.5 mm തിക്ക്. ഇഫ് ദ അലോബിൾ ഷിയർ സ്ട്രെസ് ഈസ് 75 MPa ആൻഡ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് നോട്ട് ടു എക്സീഡ് 1° ഇൻ എ ലെങ്ത് ഓഫ് 1.5 m. അസ്യൂം ജി ഈക്വൽ ടു 80 GPa ഫോർ ദ മെറ്റീരിയൽ. ഇത് 2018 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഗിവൺ ഡേറ്റാസ് നോക്കാം. ഡിറ്റർമിൻ ദ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 280 RPM. പവറാണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം പവറാണ് കണ്ടുപിടിക്കാനുള്ള. ട്രാൻസ്മിറ്റഡ് അറ്റ് 280 RPM എന്ന് തന്നിട്ടുണ്ട്. 280
by a steel shaft of 35 mm internal diameter. Internal diameter DI is 35 mm. And thickness 4.5 mm. Thickness is 4.5 mm. Now, D external diameter is internal diameter plus 2 into thickness. Now, 35 plus 2 into 4.5. That is 45 mm. Okay, next, if the allowable shear stress is 75 MPa and the angle of twist is not to exceed 1 degree in a length of 1.5 meter. Maximum shear stress is 75 MPa. MPa is Newton per mm square. 75 into 10 raised to 6 by 10 raised to 6. Appo tau ingane kittum 75 newton per mm square nu kittum. Theta thannittunde 1 degree. Degrees thannikkunna adine radians lakkam pi by 180 kondu multiply. Appo pi by 180 radians. Length thannittunde l equal to 1.5 meter aanu. Millimeter aakkam 1 into 10 raised to 3, appo 1500 mm. G thannittunde 80 gigapascal, adine newton per mm square aakkanayittu 80 into 10 raised to 9 divided by 10 raised to 6 equal to 80 into 10 raised to 3 newton per mm square. Power is equation. Power is the equation. Power is the equation. Power is 2 pi nt by 60. This is p equal to 2 pi into 280 into t. T is the equation. That is the equation. T by j equal to c theta by l. This is the t. J is d not raised to 4 minus pi by 32 into d not raised to 4 minus di raised to 4. That is the t. C is 80 into 10 raised to 3 into theta is pi by 180. Length 1500. Pi the solve embedded t equal to 204834.50 Newton mm. This is the hollow shaft. That is the equation. T equal to pi by 16 into tau into d naught raised to 4 minus di raised to 4 by d naught. Tau ipam tau ariyam 75, d naught ariyam di ariyam. Substitute embedded. Idil ninnum t nu parayunnathu endu kittum 75 2198.691 Newton mm. Now we have two values. T 204834.50 75218.691. Now greatest torque value. Now T equal to 75 2198.691 Newton mm. That is the power of the power. The power of the equation is 2 pi nt by 60. T is the values substitute 2 pi into n 280 into t 75 2198.691 divided by 60. That is 220556 watt kilowatts lakam up 220556.617 kilowatt and the power. Okay, next question. A solid shaft of 200 mm diameter has the same cross-sectional area as that of a hollow shaft of the same material with insert diameter of 150 mm. Find the ratio of the power transmitted by the two shafts at the same speed. The 2019 mail is choicha question aanu. Given data soka. A solid shaft of 200 mm diameter. Solid shaft in the diameter 200 mm. DS equal to 200 mm. And has the same cross-sectional area as that of a hollow shaft. Solid shaft in the hollow shaft in the cross-sectional area same on the net. And upon AS equal to AH. With inside diameter of 150 mm. Hollow shaft in the inside diameter thannittunde DI equal to 150 mm. Find the ratio of the power transmitted by the two shafts at the same speed. Rand shaft in the
പവറിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോന്ന് എ എസ് ഈക്വൽ ടു പവറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം എന്ന് തന്നിട്ടുണ്ട്. അപ്പം സോളിഡ് ഷാഫ്റ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എ എസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഡി എസ് സ്ക്വയർ. അതിൽ ഡി എസിൻ്റെ വാല്യൂ നമുക്കറിയാം 200. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും എ എസ് ഈക്വൽ ടു 314.15.92 mm² എന്ന് കിട്ടും. ഇനി എ എസ് ഈക്വൽ ടു എ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? എ എസ് ഈക്വൽ ടു എ എച്ച് ഈക്വൽ ടു 314.15.92 mm² എന്ന് കിട്ടും. ഇനി എക്സ്റ്റേണൽ ഡയമീറ്റർ, ഹോളോ ഷാഫ്റ്റിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, പൈ ബൈ ഫോർ ഡി എസ് സ്ക്വയർ ഈക്വൽ ടു പൈ ബൈ ഫോർ ഡി നോട്ട് സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ. ഇതിൽ നിന്ന് ഡി ഐ അറിയാം, ഡി എസ് അറിയാം, പൈ ബൈ ഫോർ സെയിം ആയിട്ട് ക്യാൻസലായി പോവും. അതിൽ നിന്ന് ഡി നോട്ട് കണ്ടുപിടിക്കാനായിട്ട് ഡി നോട്ട് സ്ക്വയർ ഈക്വൽ ടു 200² + 150² അതിൽ നിന്ന് ഡി നോട്ട് എന്തെന്ന് കിട്ടും? 250 mm എന്ന് കിട്ടും. പവറിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2πNT/60 ആണ്. അപ്പോൾ സോളിഡ് ഷാഫ്റ്റിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2πNTS/60. ഹോളോ ഷാഫ്റ്റിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2πNTH/60 എന്ന് എഴുതാം. പവറിൻ്റെ റേഷ്യോ ആകുമ്പോഴത്തേനും PS/PH ആണ്. അപ്പോൾ 2πNTS/60 / 2πNTH/60. ഇതിൽ നിന്ന് 2πN/60 രണ്ടിടത്തുകൊണ്ട് ക്യാൻസലായി പോവും. അപ്പോൾ PS/PH എന്ന് പറയുന്നത് എന്ത് കിട്ടും? TS/TH എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയേണ്ടത് ടോർക്കിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ടോർക്ക് TS സോളിഡ് ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് π/16 × τ × d³ ആണ്. അതുപോലെ തന്നെ ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? TH=π/16 × τ × d⁴ − dA⁴ d⁴. ഇതിൽ നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ അറിയാം. ഇതിനെ TS/TH എടുക്കും. അപ്പോൾ TS/TH വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം TS/TH എന്ന് പറയുന്നത് എന്താണ്? π/16 × τ × d³ / π/16 × τ × d⁴ − dA⁴ d⁴. ഇതിൽ π/16 × τ എന്ന് പറയുന്നത് ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസലായി പോകും. ബാക്കി എന്ത് വരും? DS³ / d⁴ − dA⁴ d⁴ എന്ന് വരും. ഇനി ഇതിൻ്റെ വാല്യൂസ് നമുക്കറിയാം. ഡി എസ് എന്ന് പറയുന്നത് 200 ആണ്, ഡി നോട്ട് എന്ന് പറയുന്നത് 250, ഡി ഐ എന്ന് പറയുന്നത് 150. ഇതിനെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും TS/TH എന്ന് പറയുന്നത് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ 0.58 എന്ന് കിട്ടും. അപ്പോൾ TS എങ്ങനെ നമുക്ക് എഴുതാം? TS=0.58 TH. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും PS/PH = TS/TH എന്ന് കിട്ടും. അതിൽ TS/TH വാല്യൂ ഇപ്പോൾ കിട്ടി എന്താ? 0.58 എന്ന് കിട്ടി. അപ്പോൾ PS/PH എന്ന് പറഞ്ഞാൽ 0.58 ആണ്. അതാണ് പവറിൻ്റെ റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോളോ ഷാഫ്റ്റ് ഈസ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 70 mm ആൻഡ് ഡയമീറ്റർ റേഷ്യോ ഈസ് 0.8. ഇറ്റ് ട്രാൻസ്മിറ്റ്സ് എ പവർ ഓഫ് 2 hp അറ്റ് 25 rpm. ഇഫ് ദ മാക്സിമം ടോർക്ക് എക്സീഡ്സ് ദ ആവറേജ് ടോർക്ക് ബൈ 25%, ഡ്രോ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ദ വാല്യൂസ്. ഇത് 2019 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഗിവൺ ഡേറ്റാസ് നോക്കാം. എ ഹോളോ ഷാഫ്റ്റ് ഈസ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 70 mm. ഹോളോ ഷാഫ്റ്റ് ആണ്, എക്സ്റ്റേണൽ ഡയമീറ്റർ എന്താ? 70 mm എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഡയമീറ്റർ റേഷ്യോ ഈസ് 0.8. ഡയമീറ്റർ റേഷ്യോ എന്ന് പറഞ്ഞാൽ DI/D⁻ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? 0.8 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് DI വാല്യൂ കിട്ടുമല്ലോ, D⁻ അറിയാം. അപ്പോൾ DI എന്ന് പറയുന്നത് 0.8 × 70 ആണ്. അതെന്തോ കിട്ടും? 56 mm എന്ന് കിട്ടും. ഇനി പവർ, ഈ ട്രാൻസ്മിറ്റ്സ് എ പവർ ഓഫ് 2 hp അറ്റ് 25 rpm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോഴ്സ് പവറിലാണ് തന്നേക്കുന്നത്. ഹോഴ്സ് പവറിനെ വാട്ട്സിലാക്കാൻ എന്താണ്? 2 hp എന്ന് പറയുന്നത് 2 ഇൻറ്റു
ഹോഴ്സ് പവറിൻ്റെ വാട്ട്സിലാക്കുക ഇൻറ്റു 746. അത് ചെയ്യുമ്പോഴത്തേനും പി എന്ന് പറയുന്നത് 1492 വാട്ട്സ് എന്ന് കിട്ടും. അറ്റ് 25 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ ഈക്വൽ ടു 25 RPM ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി എന്താ, ഇഫ് ദ മാക്സിമം ടോർക്ക് എക്സീഡ്സ് ദ ആവറേജ് ടോർക്ക് ബൈ 25%. മാക്സിമം ടോർക്ക്, ടി മാക്സ് എന്ന് പറയുന്നത് എന്താണ്, ടി മീനിൻ്റെ 1.25 times ടി മീൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പവറൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പവറെന്ന് പറഞ്ഞാൽ എന്താണ്, 2π NT/60. ഇതിൽ നിന്ന് നമുക്ക് ടി കണ്ടുപിടിക്കണം. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ടി എന്ന് പറഞ്ഞാൽ ടി മീൻ ആണ്. അപ്പോൾ ഇതിൽ ടി കണ്ടുപിടിക്കാനായിട്ട് പവറിൻ്റെ വാല്യൂ നമുക്കറിയാം, 1492 × 60 / 2π × n വാല്യൂ 25. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി മീൻ എന്തോ കിട്ടും, 569.902 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിന് ന്യൂട്ടൺ MMലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 569.902 × 10³ ന്യൂട്ടൺ MM. ഇനി ഇതിൽ കിട്ടിയതിപ്പോൾ ടി മീനാണ് കിട്ടിയത്. അതിനെ ടി മാക്സിമം ആണ് നമുക്ക് വേണ്ടത്. മാക്സിമം ടോർക്ക് കിട്ടാനായിട്ട് ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി മാക്സിമം എന്ന് പറയുന്നത് 1.25 ടി മീൻ ആണ്. അപ്പോൾ അതിൽ ഈ ടി മീനിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേനും 1.25 × 569.902 × 10³ ആണ്. അത് സോൾവ് ചെയ്യുമ്പോഴത്തേനും 712.37 × 10³ ന്യൂട്ടൺ MM എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി. ഇനി അതിനടുത്ത് ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് t = π/16 × τ × d₀⁴ − di⁴ d₀ ആണ്. ഇപ്പോൾ ടിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി 712.377 അത് t ആണ്. = π/16 × τ × ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ d₀ അറിയാം, 70 − di എന്ന് പറയുന്ന 56. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ടോ എന്ന് പറയുന്നത് എന്ത് കിട്ടും, τ = 17.91 ന്യൂട്ടൺ/mm² എന്ന് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് 75 kW അറ്റ് 200 RPM. ഡിറ്റർമിൻ ദ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഇഫ് ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് നോട്ട് ടു എക്സീഡ് ദ മീൻ ബൈ 30% ഇൻ ഈച്ച് റെവല്യൂഷൻ. ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 70 ന്യൂട്ടൺ/mm². ഓൾസോ കാൽക്കുലേറ്റ് ദ മാക്സിമം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ എ ലെങ്ത് ഓഫ് 4 m ഓഫ് ദ ഷാഫ്റ്റ്. ടേക്ക് g = 80 GPa. ഇത് സെപ്റ്റംബർ 2020 ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റാസ് എന്ന് പറയുന്നത് എ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് 75 പവർ തന്നിട്ടുണ്ട്, 75 kW. വാട്ട്സിലാക്കുമ്പോഴത്തേനും 75 × 10³ വാട്ട്സ്. അറ്റ് 200 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. n ആണ് തന്നേക്കുന്നത്, 200 rotations/min. ഇനി ടി മാക്സ് എന്ന് പറയുന്നത് നോട്ട് ടു എക്സീഡ് ദ ടി മീൻ ബൈ 30% എന്ന് പറഞ്ഞിട്ടുണ്ട്. ടി മാക്സ് എന്ന് പറയുന്നത് ടി മീൻ പ്ലസ് 30/100 × ടി മീൻ ആണ്. അതിൽ നിന്ന് ടി മീൻ പുറത്തെടുക്കുമ്പോഴത്തേനും ടി 1+0.3 എന്ന് വരും. അങ്ങനെയാണ് 1.3 ടി മീൻ എന്ന് പറയുന്നത്. ടി മാക്സ് എന്ന് പറയുന്നത് 1.3 ടി മീൻ എന്ന് കിട്ടും. ഇനി എന്താ തന്നിട്ടുള്ളത്, ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 70 ന്യൂട്ടൺ/mm². ടോ തന്നിട്ടുണ്ട്, 70 ന്യൂട്ടൺ/mm². ഓൾസോ ഫസ്റ്റ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, ഡിറ്റർമിൻ ദ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. സ്യൂട്ടബിൾ ഡയമീറ്റർ എന്താ, ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡി കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കാനുള്ളത്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, മാക്സിമം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റയും കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനുള്ളത്. പവർ തന്നിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, ടി കണ്ടുപിടിക്കണം. അപ്പോൾ പി ഈക്വൽ ടു
2 pi nt by 60 ആണ് അതിൽ നിന്ന് അതിൽ കിട്ടുന്ന t എന്ന് പറയുന്നത് എന്താണ് t mean ആണ് അപ്പോൾ പവറിൽ എന്തോ കൊടുക്കണം t mean എന്ന് പറയുന്നത് p into 60 by 2 pi n എന്ന് കിട്ടും അതിൽ പവറിന്റെ വാല്യൂ നമുക്കറിയാം 75 into 10 raised to 3 into 60 divided by 2 pi into n ന്റെ വാല്യൂ നമുക്കറിയാം 200 ആ സോൾവ് ചെയ്യുമ്പോഴേക്കും എങ്ങനെ കിട്ടും 358086 ന്യൂട്ടൺ mm എന്ന് കിട്ടും ഇനി നമുക്ക് ആവശ്യം മാക്സിമം അപ്പോൾ ടി മാക്സ് എന്ന് പറയുന്നത് 1.3 ടി മീൻ എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ നേരത്തെ എഴുതിയായിരുന്നു അതിൽ ഇപ്പോൾ കിട്ടിയ ഈ ടി മീനിൻ്റെ വാല്യൂ എടുത്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും 1.3 ഇൻറ്റു 358086 എന്ന് കിട്ടും അതിൽ സോൾവ് ചെയ്യുമ്പോഴത്തേനും 4655281.8 ന്യൂട്ടൺ mm എന്ന് കിട്ടും ഇനി ഈ ടി മാക്സ് ആണ് നമുക്ക് ആവശ്യം സോൾഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം പൈ ബൈ 16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ് ആണ് അതിൽ ഡി ക്യൂബ് ആണ് കണ്ടുപിടിക്കാനുള്ള ടി നമുക്കറിയാം 4655281.8 ആണ് ഇൻറ്റു 16 ഡിവൈഡ് ബൈ ടോ വാല്യൂ 70 ആണ് ഇൻറ്റു പൈ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഡി ക്യൂബ് ഈക്വൽ ടു 3580870.22 എന്ന് കിട്ടും അതിൻ്റെ ഡി ആണ് നമുക്ക് ആവശ്യം ഡി ഈക്വൽ ടു റൈസ് ടു 1/3 ചെയ്യണം 338702.22 റൈസ് ടു 1/3 അത് സോൾവ് ചെയ്യുമ്പോഴത്തേനും ഡി 69.706 mm എന്ന് കിട്ടും അതിനെ റൗണ്ട് ചെയ്ത് എഴുതുമ്പോഴത്തേനും 70 mm എന്ന് കിട്ടും ഇതാണ് ഡയമീറ്റർ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് മാക്സിമം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അതിൽ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 4 meter അത് mm-ലാക്കുമ്പോഴത്തേനും 4000 mm എന്നിട്ടും ജി തന്നിട്ടുണ്ട് 80 GPa അതിനെ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആക്കാനായിട്ട് 80 × 10⁻⁹ ഡിവൈഡ് ബൈ 10⁻⁶ ഈക്വൽ ടു 80 × 10⁻³ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും ഇനി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എല് അതിൽ ടി നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു ജെ അറിയാം പൈ ബൈ 32 ഡി റൈസ് ടു 4 ആണ് സി തന്നിട്ടുണ്ട് 80 × 10⁻³ എല് 4000 തീറ്റയാണ് കണ്ടുപിടിക്കാനുള്ളത് അതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേനും 20 × തീറ്റ ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ 1.974 എന്ന് കിട്ടും അതിൽ നിന്ന് തീറ്റ എന്ന് പറയുന്നത് എന്താ 0.098 degree എന്ന് കിട്ടും ഇതാണ് മാക്സിമം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു